എൻ്റെ പേര് ജോയ്സി ജോസഫ്. ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ കുഞ്ഞിന് ലഭിച്ച അത്ഭുതത്തെക്കുറിച്ചാണ് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഞാൻ ഗർഭിണിയായി 5 മാസം നടത്തിയ സ്കാനിങ്ങിൽ എൻ്റെ സെർവിക്സ് ഓപ്പൺ ആണെന്നും ഓപ്പണായ സെർവിക്സിൽ കൂടി കുഞ്ഞിൻ്റെ തല പുറത്തേക്ക് വന്ന് വജൈനൽ കനാൽ വരെ മുട്ടി നിൽക്കുകയാണെന്നും ഡോക്ടർമാർ പറയുകയും ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് എന്നെ റെഫർ ചെയ്യുകയും ചെയ്തു. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സും ഇതേ അഭിപ്രായം തന്നെ പറഞ്ഞു. 20 ആഴ്ച മാത്രം പ്രായമുള്ള കുഞ്ഞായതിനാൽ കുഞ്ഞിനെ പുറത്തെടുത്താൽ കുഞ്ഞിനെ രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്നും അവർ പറഞ്ഞിരുന്നു. 2-3 ദിവസത്തിനുള്ളിൽ തന്നെ കുഞ്ഞ് സാധാ പ്രസവത്തിലൂടെ തന്നെ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ടെന്നും അവർ പറഞ്ഞു. ഞങ്ങൾ വെയിറ്റ് ചെയ്തു. 2-3 ദിവസമായിട്ടും കുഞ്ഞ് പുറത്തേക്ക് വന്നില്ല. ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്ന നിലയ്ക്ക് എറണാകുളം ആശുപത്രിയിലേക്ക് എന്നെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് വീട്ടുകാർ തീരുമാനിച്ചു. അതിനെ തുടർന്ന് എറണാകുളത്ത് ആശുപത്രിയിലേക്ക് എന്നെ ഷിഫ്റ്റ് ചെയ്തു. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ആശുപത്രിയിലെ ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത് ഒരു സ്റ്റിച്ച് ഇടാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ കുഞ്ഞിൻ്റെ തല പുറത്തേക്ക് വന്ന് നിൽക്കുകയാണെന്നാണ് പറഞ്ഞിരുന്നത്. ആ അവസരത്തിൽ നിന്നും എറണാകുളത്തെ ആശുപത്രിയിലെത്തിയപ്പോഴേക്കും ഡോക്ടർമാർ പറഞ്ഞു കുഞ്ഞിനെ അകത്തേക്ക് പുഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം, പക്ഷേ എത്രത്തോളം ഉറപ്പുണ്ടെന്നും എത്രത്തോളം അത് മുന്നോട്ട് പോകുമെന്നും പറയാനായി സാധിക്കുകയില്ല. എൻ്റെ കൺസെൻറ്റ്, ഹസ്ബൻഡിൻ്റെ കൺസെൻറ്റ് ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങൾ കൺസെൻറ്റ് കൊടുത്തു. മാതാവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഈ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തിരുന്നില്ല. എങ്കിലും ആ ആശുപത്രിയിലെ തന്നെ എനിക്ക് പരിചയമുള്ള നേഴ്സുമാർ എനിക്ക് ഉടമ്പടിയിലെ വസ്തുക്കൾ, നേർച്ച വസ്തുക്കൾ, ഉപ്പും തേനും ഒക്കെ തന്നിരുന്നു. ഞാൻ അതെല്ലാം ഉപയോഗിച്ചിരുന്നു. പത്രം എൻ്റെ വയറ്റിൽ ഞാൻ വെച്ചിരുന്നു. തേൻ ഞാൻ കഴിച്ചിരുന്നു. എന്നെ തുടയ്ക്കുന്ന വെള്ളത്തിൽ എൻ്റെ അമ്മ ഉപ്പ് ഇട്ടിരുന്നു. സർജറി ചെയ്തു. സർജറി സക്സസ്സായി. എങ്കിലും മുന്നോട്ട് എത്രത്തോളം പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്ത് പോകും എന്ന് ഡോക്ടർമാർക്ക് ഉറപ്പില്ലായിരുന്നു. ഏകദേശം 1 28 ആഴ്ചയെങ്കിലും പൂർത്തിയായാൽ മാത്രമേ കുഞ്ഞിനെ ആരോഗ്യത്തോടുകൂടെയെങ്കിലും നമുക്ക് കിട്ടൂ എന്ന് അവർ പറഞ്ഞിരുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു 28 ആഴ്ചയെങ്കിലും പൂർത്തിയാക്കി എനിക്ക് കുഞ്ഞിനെ തരണമെന്ന്. സർജറി ചെയ്തതിന് ശേഷം പിന്നീട് പ്രസവം എപ്പോഴാണോ നടക്കുന്നത് ആ സമയം വരെ ആശുപത്രിയിൽ അഡ്മിറ്റായി കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആയിരിക്കണമെന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രാഥമിക കൃത്യങ്ങൾ പോലും ബെഡിൽ തന്നെയാണ് ഞാൻ നിർവഹിച്ചിരുന്നത്. ഈ സമയത്തെല്ലാം ഞാൻ ആ സിസ്റ്റർമാർ വഴി അവർ തന്ന ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു. ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലിയിരുന്നു, ജപമാല ചൊല്ലിയിരുന്നു. ഏകദേശം 28 ആഴ്ച പൂർത്തിയായി. 4-ാമത്തെ ദിവസം എൻ്റെ ഫ്ലൂയിഡ് പൊട്ടുകയും പിറ്റേ ദിവസം കുഞ്ഞിനെ സീസെക്ഷനിലൂടെ പുറത്തെടുക്കുകയും ചെയ്തു. പ്രീമെച്യൂർ ബേബി ആയിരുന്നു. കുഞ്ഞിന് അതിൻ്റേതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് എല്ലാം ഉണ്ടായിരുന്നു. 56 ദിവസം കുഞ്ഞ് NICU. ഈ സമയത്ത് കുഞ്ഞിൻ്റെ ഹാർട്ടിന് ഹോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നും എക്കോ ചെയ്യണമെന്നും ഡോക്ടർമാർ പറഞ്ഞു. മാതാവിനോട് ഞങ്ങൾ പ്രാർത്ഥിച്ചു, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. അതിൻ്റെ ഫലമായി എക്കോ എടുത്തപ്പോൾ കുഞ്ഞിൻ്റെ ഹാർട്ടിൽ ഹോളുകളൊന്നും തന്നെ ഇല്ല, കംപ്ലീറ്റ്ലി നോർമലായിരുന്നു. അതുപോലെ തന്നെ പ്രീമെച്യൂർ ബേബികൾക്കുണ്ടാകുന്ന കണ്ണിനെ ബാധിക്കുന്ന റെറ്റിനോപ്പതി ഓഫ് പ്രീമെച്യൂരിറ്റി എന്ന അസുഖത്തിൻ്റെ സ്റ്റേജ് 3 എൻ്റെ കുഞ്ഞിനുണ്ടായിരുന്നു. അടുത്ത ആഴ്ച കൂടെ നോക്കാം. നോക്കിയിട്ട് സ്റ്റേജ് 3 തന്നെയാണ് തുടരുന്നതെങ്കിൽ ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം എന്നവർ പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. മാതാവിനോട് ഇടതടവില്ലാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പിറ്റേ ആഴ്ച നോക്കിയപ്പോൾ സ്റ്റേജ് 3 എന്നുള്ളത് സ്റ്റേജ് 2 പിന്നീട് സ്റ്റേജ് 1 ആയി. അതിനെ തുടർന്നുള്ള പരിശോധനകളിൽ കുഞ്ഞിൻ്റെ കണ്ണ് കംപ്ലീറ്റ്ലി നോർമലാവുകയും ലേസർ ട്രീറ്റ്മെൻറ്റോ മറ്റു ട്രീറ്റ്മെൻറ്റുകളോ ഒന്നും എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യകത വന്നില്ല. അതുപോലെ തന്നെ 56 ദിവസവും കുഞ്ഞിന് ഇടയ്ക്ക് ഓക്സിജൻ സാച്ചുറേഷൻ കുറഞ്ഞു പോകുന്ന അവസ്ഥ വന്നു. ഈ സന്ദർഭങ്ങളിലെല്ലാം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. യാതൊരുവിധ പ്രശ്നങ്ങളോ കോംപ്ലിക്കേഷനുകളോ മറ്റു ബുദ്ധിമുട്ടുകളോ ഒന്നും കൂടാതെ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി 56-ാമത്തെ ദിവസം ഞങ്ങൾക്ക് കുഞ്ഞിനെ നൽകി. പരിശുദ്ധ അമ്മ തന്ന വലിയൊരു അനുഗ്രഹമാണിതെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. പിന്നീട് പ്രീമെച്യൂർ ബേബി ആയിരുന്നതിനാൽ എനിക്ക് പെട്ടെന്നൊന്നും പുറത്തേക്കിറങ്ങാൻ സാധിക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞ് ജനിച്ച് 3 മാസങ്ങൾക്ക് ശേഷം മാമോദിസ കഴിഞ്ഞു. അതിനുശേഷം ഞാനിവിടെ വന്നു, ഉടമ്പടിയെടുത്തു. എൻ്റെ ആത്മവിശുദ്ധീകരണത്തിന് വേണ്ടിയാണ് ഞാൻ കൂടുതലായും പ്രാർത്ഥിച്ചത്.
എങ്കിലും ഞാൻ ഫിസിയോതെറാപ്പി പി ജി കഴിഞ്ഞ വ്യക്തിയാണ്. എനിക്കൊരു ജോലി വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. കുഞ്ഞിന് 6 മാസം തികഞ്ഞ സാഹചര്യത്തിൽ എനിക്ക് കോളേജിൽ അധ്യാപികയായിട്ട് ജോലി ലഭിച്ചു. അതുപോലെ തന്നെ ഞാൻ എഡ്യൂക്കേഷൻ ലോൺ എടുത്താണ് പഠിച്ചിരുന്നത്. ഏകദേശം 3.5 ലക്ഷത്തോളം രൂപ എനിക്ക് ലോൺ ഉണ്ടായിരുന്നു. അതെങ്ങനെ പൂർത്തീകരിക്കുക അല്ലെങ്കിൽ കടം വീട്ടും എന്നെനിക്ക് അറിയില്ലായിരുന്നു. മാതാവിൻ്റെ അത്ഭുതകരമായ ഇടപെടലാണ്. ഉടമ്പടി എടുത്ത് 1 ആഴ്ചയ്ക്കകം ബാങ്കിൽ നിന്ന് കോള് വരികയും പൈസ കുറച്ച് തരികയും ആ ലോൺ പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയും ചെയ്തു. അമ്മ വഴി ഈശോ ഞങ്ങൾക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിന് നാമം മഹത്വപ്പെടുത്താം. ജോയ്സി എന്ന മകള് നമ്മളോട് പറഞ്ഞ സാക്ഷ്യം വ്യക്തമാണ്. അതായത് 20-ാമത്തെ ആഴ്ച അല്ലേ, 20-ാമത്തെ ആഴ്ച അല്ലേ, സെർവിക്സ് ഡയലേറ്റ് ആയിട്ട് കുഞ്ഞ് പുറത്തോട്ട് വരുന്ന അവസ്ഥയിൽ അവിടുത്തെ സിസ്റ്റേഴ്സ് വഴിയായിട്ടാണ് കൃപാസന. അത് അതിനു മുമ്പ് കൃപാസനത്തിലോട്ട് വന്നിട്ടുണ്ടോ? ഇല്ല, വന്നിട്ടുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഉടമ്പടി തൈലം കിട്ടി. തീർച്ചയായിട്ടും നമുക്കറിയാം ഉടമ്പടിയിലെ നേർച്ച വസ്തുക്കളെല്ലാം ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ ദിവ്യബലി അർപ്പിച്ച് വെഞ്ചിരിച്ച് പ്രത്യേക പ്രാർത്ഥനകൾ നടത്തിയാണ് നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ ആ ഉടമ്പടി തൈലം വയറിൽ തേച്ച് പ്രാർത്ഥനയുടെ ഫലമായിട്ട് അന്ന് മുതൽ വലിയൊരു സംരക്ഷണം ഈ അമ്മയ്ക്കും കുഞ്ഞിനും ലഭിച്ചു എന്ന് സാക്ഷ്യത്തിൽ പറഞ്ഞത്. അതായത് ഈ അമ്മ പ്രാർത്ഥിച്ചത് ഇപ്രകാരമാണ്. 28 ആഴ്ച, അതായത് നോർമലായിട്ടൊരു കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റൊക്കെ വരുന്ന ആ 28 ആഴ്ച പൂർത്തീകരിക്കാൻ സാധിക്കണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആയിരുന്നു. ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകി ദൈവം മാതാവ് സി സെക്ഷനിലൂടെയാണെങ്കിലും പരിശുദ്ധമായി കുടുംബത്തെ അനുഗ്രഹിച്ചു. തുടർന്ന് പറഞ്ഞതുപോലെ തന്നെ പ്രിമച്യുർ ബേബീസിന് കണ്ണിൻ്റെ ആ റെറ്റിനിൽ വരുന്ന ആ ഡാമേജ്, അപ്പോൾ അത് സ്റ്റേജ് 3 ആയിരുന്നാണ് പറഞ്ഞത്. അതും പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ തന്നെ കുഞ്ഞിന് സുഖപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മകള് അവസാനം ഈ സാക്ഷ്യം പറയിപ്പിക്കാൻ ഇവിടെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിൽ സാധാരണ ഓൺലൈൻ ഉടമ്പടിയും അതുപോലെ തന്നെ നേർച്ച വസ്തുക്കളൊക്കെ എടുത്ത് വലിയ വലിയ സാക്ഷ്യങ്ങളൊക്കെ ലഭിക്കുന്നവരെ കൊണ്ട് നമ്മളിവിടെ സാക്ഷ്യമൊന്നും പറയിപ്പിക്കാറില്ല. അതിനുശേഷം ഇവർ ഈ മകൾ പറഞ്ഞത് ഇപ്രകാരമാണ്, പിന്നീട് ഞാൻ ഇത്തരത്തിലുള്ള പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടലുണ്ടായപ്പോൾ എൻ്റെ തന്നെ ആത്മവിശുദ്ധീകരണത്തിനായി കൃപാസനത്തിൽ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അപ്പോൾ പി ജി ഒക്കെ പാസ്സായി, ഫിസിയോതെറാപ്പി പി ജി കഴിഞ്ഞ മകളാണ്. ഉടമ്പടിയിൽ നിയോഗം സമർപ്പിച്ച പ്രാർത്ഥനയുടെ ഫലമായിട്ട് കോളേജിൽ അധ്യാപികയായിട്ട് പെർമനൻ്റായിട്ട് ജോലി ലഭിച്ച് ദൈവമാതാവ് കുടുംബത്തെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങളാണ് മരിയൻ ഉടമ്പടി വഴിയായിട്ട് കുടുംബത്തിൽ ലഭിച്ചത്. എല്ലാത്തിനും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദൈവമാതാവിൻ്റെ ദേവതാവിനെ മഹത്വപ്പെടുത്താം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.